സമഭാവനയുടെയും ഐക്യത്തിന്റെയും പ്രതീകമായി കേരളത്തിൽ ഖാദി മാറിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാനുസൃതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ ഖാദി ബോർഡിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കാലാനുസൃതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ഖാദി ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഖാദിയുടെ പ്രചാരവും ഗുണമേന്മയും ഉറപ്പുവരുത്തുന്ന ഇടപെടലുകളാണ് ഖാദി ബോർഡ് നടത്തുന്നത്. ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ ഉത്സവ സീസണുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ബോർഡ് വിജയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വളരെ നേരത്തെ തന്നെ സർക്കാർ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഈ ഓണക്കാലത്ത് ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും ഓണസമ്മാനങ്ങളും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഒരുക്കുന്നത് ഓണം ഉത്സവത്തിന് മാറ്റം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുതിയ ട്രെൻഡ് പുതുതലമുറയിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിരുചികളും ഇഷ്ടങ്ങളും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുവാൻ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മുന്നിലാണ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എന്നത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഖാദി ഗ്രാമ വ്യവസായ ബോർഡിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്നാണ് കണ്ണൂരിൽ ഓണം ഖാദി മേള ഒരുക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറയെ കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന വസ്ത്രങ്ങളാണ് ഖാദി ബോർഡ് ഇത്തവണ ഓണത്തിനായി ഒരുക്കിയിട്ടുള്ളത്. കുർത്ത, റെഡിമെയ്ഡ് ഉടുപ്പുകൾ, കാന്ത സിൽക്ക് സാരി, പയ്യന്നൂർ സുന്ദരിപ്പട്ട്, ശ്രീകൃഷ്ണപുരം പട്ട്, കോട്ടൺ സാരികൾ, മസ്ലിൻ ഷർട്ട്, ജുബ്ബകൾ, മസ്ലിൻ മുണ്ട്, കാവിമുണ്ട് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഈ ഓണത്തിന് ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ചൂരൽ ഫർണിച്ചർ, തേൻ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, ലെതർ ബാഗുകൾ, ചെരുപ്പ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും സർക്കാർ അർദ്ധസർക്കാർ ജീവനക്കാർക്ക് 100,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കും. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണും നൽകുന്നുണ്ട്. ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവയാണ് 1, 2 സമ്മാനങ്ങൾ. 3 സമ്മാനമായി ഓരോ ജില്ലയിലും ഒരാൾക്ക് വീതം 1 പവൻ സ്വർണ്ണ നാണയവും ലഭിക്കും. നറുക്കെടുപ്പ് 5 ഒക്ടോബർ നടക്കും. ആഗസ്ത് 28 വരെയാണ് കണ്ണൂരിൽ ഖാദി മേള നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പി എം ഇ ജി പി പവലിയൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ആദ്യ വിൽപ്പന നടത്തി. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കളക്ടർ എസ് ചന്ദ്രശേഖരൻ സമ്മാന കൂപ്പൺ വിതരണം നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ E.K. പത്മനാഭൻ, ഖാദി ബോർഡ് ഡയറക്ടർ KV ഗിരീഷ് കുമാർ, പയ്യന്നൂർ ഖാദി സെന്റർ ഡയറക്ടർ KV രാജേഷ്, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ K ജിഷ, പയ്യന്നൂർ ഫർക്ക പ്രസിഡന്റ് E.K. ബാലൻ, കണ്ണൂർ സർവോദയ സംഘം സെക്രട്ടറി P പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.